ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ലോക്ഡൌണിൽ തുടർ തീരുമാനത്തിന് മുന്നോടിയായി മന്ത്രാലയങ്ങളോട് കർമ്മ പദ്ധതി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി. രണ്ട് ഘട്ടങ്ങളിലായി ലോക്ഡൌണിൽ നടപ്പാക്കിയ പ്രഖ്യാപനങ്ങളുടെ അവലോകന റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാംഘട്ട ലോക്ഡൌൺ 17 അവസാനിക്കാനിരിക്കെ അടിസ്ഥാന വികസനം, സാമ്പത്തികം, ആരോഗ്യം, പൊതുഗതാഗതം, ശുചീകരണ മേഖലകളിൽ സ്വീകരിക്കേണ്ട ഭാവി നടപടികൾ എന്നിവയാണ് കർമ്മ പദ്ധതിയിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 25% വരെ പിടിച്ചുവെക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഓർഡിനൻസ് റദ്ദ് ചെയ്യാതെ ഹൈക്കോടതി. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിച്ചെടുക്കുകയല്ല, താൽക്കാലികമായി മാറ്റിവെക്കുകയാണ് ചെയ്തത്. നിശ്ചിത സമയത്തിനുശേഷം അത് തിരിച്ചു നൽകും. ഈ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സ്റ്റേ ഓർഡർ നൽകാൻ വിസമ്മതിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി. കണ്ണൂരിൽ റേഷൻ കടകളിൽ അധ്യാപകർക്ക് മേൽനോട്ട ചുമതല. ജില്ലയിലെ കോവിഡ് ഹോട്ട്സ്പോട്ടായ ഇടങ്ങളിൽ ഭക്ഷ്യവിതരണം സുഗമമാക്കാനാണ് പുതിയ തീരുമാനമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. റേഷൻ സാധനങ്ങൾ ഉപഭോക്താവിന് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക, ഹോം ഡെലിവറിയുടെ മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് അധ്യാപകരുടെ ചുമതല. ഹോട്ട്സ്പോട്ടുകളിലെ ഓരോ റേഷൻ കടകളിലും അധ്യാപകർ ഹോം ഡെലിവറി മേൽനോട്ടം വഹിക്കണം. അതത് പ്രദേശങ്ങളിലെ അധ്യാപകരെയാണ് അതാതിടങ്ങളിൽ നിയമിക്കുക. നിലവിൽ യുപി തലം വരെയുള്ള അധ്യാപകരെ നിയമിക്കാനാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ 23 ഇടങ്ങളിലാണ് കോവിഡ് ഹോട്ട്സ്പോട്ടുകൾ ഉള്ളത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുമതല നൽകണമെന്ന് കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബൌളിംഗ് പരിശീലകനാകാൻ താൽപര്യമറിയിച്ച് മുൻ പാക് താരം ഷൊയ്ബ് അക്തർ. ഇന്ത്യയുടെ ബൌളിംഗ് പരിശീലകനായാൽ മികച്ച ബേസ് ബൌളർമാരെ വാർത്തെടുക്കാൻ തനിക്കാവും. താൻ നേടിയ അറിവുകൾ പങ്കിടുക എന്നത് തന്റെ കടമയാണ്. അങ്ങനെ അവസരം ലഭിച്ചാൽ താൻ മികച്ച ബൌളർമാരെ വാർത്തെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ക്രിക്കറ്റിൽ നിലവിലെ ഏറ്റവും മികച്ച പേസ് ബൌളർമാർ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും ഭുവനേശ്വർ കുമാറുമാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ഓൾറൌണ്ടർ ആവാനുള്ള പ്രതിഭയുണ്ടെന്നും അക്തർ പറഞ്ഞു. ബ്രേക്കിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.